മഹാബലിക്കര, മാവേലിനാട് എന്നൊക്കെ മിത്തുകൾ ഇടകലർന്ന വാമൊഴി ചരിത്രത്തിൽ നിന്നും ആയി വംശത്തിന്റെയും ഓടനാടിന്റെയും കൃത്യമായ ചരിത്ര പിന്തുടർച്ചയുണ്ട് മാവേലിക്കരയ്ക്ക്. 1734 മാർത്താണ്ഡവർമ്മ കായംകുളം ആക്രമിക്കുകയും പിന്നീട് കീഴ്പ്പെടുത്തുകയും ചെയ്തതോടെ മാവേലിക്കരയുടെ ചരിത്രം മാറി. തന്റെ വിശ്വസ്തൻ രാമയ്യൻ ദളവയെ മാവേലിക്കരയുടെ ഭരണം മാർത്താണ്ഡവർമ്മ ഏൽപ്പിച്ചു. മാവേലിക്കരയിൽ കോട്ടകെട്ടിവാണ രാമയ്യൻ ഓണാട്ടുകര വേണാടിന്റെ ചൊൽപ്പടിയിലാക്കി. ടിപ്പുവിന്റെ പടയോട്ടകാലത്ത് കോലത്ത് നാട്ടിൽ നിന്നും കോവിലകക്കാരിൽ ഒരു വിഭാഗത്തെ ധർമ്മരാജാവ് മാവേലിക്കരയിലേക്ക് കൊണ്ടുവന്നു. ഇവരുടെ പിൻതലമുറകൾ പിന്നീട് തിരുവിതാംകൂർ ഭരിച്ചു. ധർമ്മരാജാവിന്റെ കാലത്ത് 1788 മാവേലിക്കരയിൽ നിന്നും രണ്ട് പെൺകുട്ടികളെ വേണാട്ടിലേക്ക് ദത്തെടുത്തു. 1810 ഗൗരിലക്ഷ്മിബായി മുതൽ 1931 അധികാരമേറ്റ ചിത്തിര തിരുനാൾ വരെയുള്ള തിരുവിതാംകൂർ ഭരണാധികാരികൾ മാവേലിക്കരയിൽ നിന്നായി. ഇവർക്കും ഇവരുടെ കുടുംബാംഗങ്ങൾക്കും താമസിക്കാൻ നിരവധി കൊട്ടാരങ്ങൾ മാവേലിക്കരയിലുണ്ടായി. തെക്കേ കൊട്ടാരം, മണ്ണൂർ മഠം കൊട്ടാരം, വടക്കേ കൊട്ടാരമെന്ന വലിയ കൊട്ടാരം, പുത്തൻ കൊട്ടാരം, വട്ടപ്പറമ്പ് കൊട്ടാരം എന്നിങ്ങനെ നീളുന്നു അവ. തെക്കേ കൊട്ടാരമാണ് ഇതിൽ ഏറ്റവും പഴക്കമുള്ളത്. ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്താണ് മണ്ണൂർ മഠം കൊട്ടാരം നിർമ്മാണം തുടങ്ങിയത്. 1903 അത് പണിതീർത്ത് വാസയോഗ്യമാക്കി. മണ്ണൂർ മഠവും അനുബന്ധ കെട്ടിടങ്ങളും ചേർന്ന് കേരളത്തിൽ തന്നെ അവശേഷിക്കുന്ന 16 കെട്ടുകളിലൊന്നായി ആ കൊട്ടാരം. വലിയ കൊട്ടാരമടക്കം ഇന്നും ആ കെട്ടിടങ്ങൾ രാജകുടുംബാംഗങ്ങൾ തന്നെ സംരക്ഷിക്കുന്നു.